പൊന്നിയിൻ സെൽവൻ പാർട്ട് ടു സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ 4DX ഫോർമാറ്റിൽ പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ് PS2. 4DX എന്തെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ 4DX തിയേറ്റർ. 4DX തിയേറ്റർ ഒക്കെ നമ്മുടെ നാട്ടിലെങ്കിലും അങ്ങനെ ഇല്ല, കൊച്ചി ലുലൂലങ്ങാണ്ടേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. 4DX പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു സിനിമയിലെ എല്ലാ എഫക്ട്സും നമുക്ക് അനുഭവപ്പെടും. ഉദാഹരണത്തിന് മഴ പെയ്യുന്ന സീനാണെങ്കിൽ ആ മഴയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ കാറിൽ പോകുന്ന സീനാണെങ്കിൽ ശരിക്കും കാറിൽ പോകുന്ന പോലെ ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ കിടന്നാണെങ്കിൽ. അപ്പോ 4DX ഫോർമാറ്റിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിമാണ് പൊന്നിയിൻ സെൽവൻ പാർട്ട് 2. 2016 പുറത്തിറങ്ങിയ നിവിൻ പോളിയുടെ സിനിമയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. ഇപ്പോ സിനിമയുടെ രണ്ടാം ഭാഗം വരാൻ പോകുവാണ് എന്ന് പറഞ്ഞ് നീട്ടുന്നില്ല, രണ്ടാം ഭാഗം വരുന്നു. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൂര്യയുടെ വാടിവാസൽ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. വാടിവാസൽ സിനിമയുടെ ഷൂട്ട് 2023 സെപ്റ്റംബറിൽ തന്നെ ആരംഭിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടിനായുള്ള പരിപാടികളൊക്കെ ജൂലൈയിൽ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 100 crore അടുത്ത് വരുന്ന ബഡ്ജറ്റിലായിരിക്കും വാടിവാസൽ നിർമ്മിക്കുക എന്നാണ് ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ടുകൾ വരുന്നത്. സൂര്യയുടെ കരിയറിലെ തന്നെ വലിയൊരു ടൈം പീരീഡിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമയായിരിക്കും വാടിവാസൽ. ദളപതി വിജയ് എച്ച് വിനോദുമായി ഒരു പടം ചെയ്തേക്കും. എച്ച് വിനോദ് ദളപതി വിജയോട് ഒരു കഥ പറയുകയും ആ കഥ വിജയനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എപ്പോൾ വിജയ് സാർ ഓക്കെ പറയുന്നോ അപ്പോൾ പടം തുടങ്ങും എന്നാണ് എച്ച് വിനോദ് ഈ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് സംഭവിച്ചാൽ എച്ച് വിനോദ് ദളപതിക്ക് ഒരുക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സൂര്യയുടെ ഒരു തെലുങ്ക് തമിഴ് സിനിമ വരാൻ പോവുകയാണ്. ഒരു തെലുങ്ക് സംവിധായകനുമായി സൂര്യ ഒരു പടം ചെയ്തേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങി വൻ വിജയമായി മാറിയ സിനിമയായിരുന്നു കാർത്തികേയ 2. കാർത്തികേയ 2 സിനിമയുടെ സംവിധായകനായിട്ടുള്ള ചന്തു മൊണ്ടേതി സൂര്യയുമായി ഒരു പടം ചെയ്യാൻ പോകുവാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 2 days മുമ്പ് ചന്തു മൊണ്ടേതി സൂര്യയുടെ ചെന്നൈയിൽ ഓഫീസിലെത്തി സൂര്യയോട് കഥ പറഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൂര്യ ഫുഡിലെ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. സൂര്യ ഫുഡിലെ സിനിമയുടെ ടൈറ്റിൽ റിവീൽ ടീസറും റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റും 14 April രാവിലെ 9:05 പുറത്തുവന്ന് ഒഫീഷ്യലായി തന്നെ ഒരു പോസ്റ്ററും പുറത്തോട്ട് അങ്ങ് കൺഫേം ചെയ്തിട്ടുണ്ട്. 16 May വരാൻ പോകുന്ന സിനിമയുടെ ടീസർ സിനിമയുടെ ഹൈപ്പിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പ്രൊഡ്യൂസർ ധനഞ്ജയൻ പറയുന്നത്. അഞ്ചോളം ടൈറ്റിലുകളിൽ നിന്നാണ് സൂര്യ ഫുഡിലെ സിനിമ ടൈറ്റിൽ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ടൈറ്റിൽ ഇപ്പോൾ ലീക്കായ പേര് ഞാൻ പറയാം. സൂര്യ ഫുഡിലെ സിനിമയുടെ ലീക്കായ ടൈറ്റിൽ അഗ്നീശ്വരൻ എന്നാണ്. സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ടൈറ്റിൽ ലീക്കായതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷെ അഗ്നീശ്വരൻ തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും നോക്കാം. ലിയോ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സിനിമയിൽ ആദ്യത്തെ അപ്ഡേറ്റ് തന്നിട്ടുള്ളത് മൻസൂർ അലിഖാനാണ്. പിന്നെ ഞാൻ നടിക്കവേ ആരംഭിക്കലപ്പാ അന്ന പടത്തില്, തമ്പി വിജയ് പടത്തില്. എന്നോട് ചരക്ക് പോയിക്കിട്ട് ഇരിക്കു, முன்னாடியே தேதிகள் காஷ்மீரில் முடிச்சுட்டு வந்த பிறகுதான் சொல்லியிருந்தாங்க, தேதியெல்லாம் கொடுத்துருந்தாங்க. ஆமாம். அப்புறம் புள்ளி பரையிறது லியோ சினிமையில் புள்ளி இதுவரை அபினிச்சு தொடங்கிட்டு இல்லை. കാശ്മീർ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയി പടത്തിലെ ഷൂട്ട് ചെന്നൈയിൽ ആരംഭിക്കാൻ പോകുവാണ്. പടത്തിൽ പുള്ളിയുടെ ചരക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെയാണ് ഒരു ഡൗട്ട് അടിച്ചത്, ചരക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ കൈദിയിലും വിക്രമിലും പറയുന്നത് പോലെയുള്ള ചരക്കാണോ അതോ വേറെ വല്ലതാണോ ഉദ്ദേശിച്ചെന്ന് പറയാൻ പറ്റില്ല. പുള്ളി ആയതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുക എന്നും പറയാം. ഇനിയിപ്പോ വല്ല ലോറിയോ ചരക്കോ അങ്ങനെ എന്തെങ്കിലും ബേസിലുള്ള ക്യാരക്ടർ ആണോ ഇങ്ങനെ എന്ന് പറയാനും പറ്റില്ല. അടുത്ത അപ്ഡേറ്റ്, ലിയോ സിനിമയിൽ ധനുഷ് ഉണ്ടോ? தனுஷ் உள்ள வராரு. தனுஷ், ஆமா, ஏற்கனவே விக்ரம், விக்ரம் போய் விஷால், விஷால் போய் இப்போ வந்து ஆமா தனுஷ். ஒவ்வொருத்தர நம்ம கூட வந்து என்னன்னா, இது கூட வந்து ஒரு தகவல் வந்து நமக்கு கிடைச்ச ஒரு சோர்ஸ் தான். பார்த்தீங்கன்னா தனுஷ் வந்து உள்ள வராரு. இதை வந்து சஸ்பென்ஸாவே வச்சிருக்காங்க. அவருக்கான அந்த காட்சி வந்து சென்னையில் தான் எடுக்க போறாங்க. பிரசாத் ஸ்டுடியோவில் தான் வந்து செட்டு போட்டிருக்காங்க. பிரசாத் ஸ்டுடியோவில் தான் வந்து விஜய்க்கான சில காட்சிகள்லாம் எடுக்க போகிறாங்க. ஏன்னா உங்களுக்கு அர்ஜுன் மன்சூரிகள்லாம் ஒன்றும் அங்கே யாரும் எடுத்த மாதிரி தெரில. அவர்களுக்கான காட்சி இங்கே இருக்கும். அதில் வந்து நீங்கள் எல்சியுவா தனுஷை வந்து கொண்டு வராங்க அப்படின்ற ஒரு விஷயம். ஏன்னா எங்கெங்கேயோ கார்த்திலேருந்து ஆரம்பித்து கொண்டு வந்து தனுஷும் வந்து டபுள் ஓகே சொல்லிட்டாரு அப்படின்னு. ஏன்னா அவருக்கு வந்து இயல்பாக விஜயை ரொம்ப பிடிக்கும். 2 days മുമ്പ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രോങ് റൂമറാണ് ഇത്. ലിയോ സിനിമയിൽ ഒരു ക്യാമിയ റോളിൽ ധനുഷ് എത്തുമെന്നാണ് പുള്ളി പറയുന്നത്. ധനുഷ് ഇതിനെ ഡബിൾ ഓക്കെ പറഞ്ഞെന്നും ലിയോ സിനിമയിലെ ധനുഷിന്റെ ഭാഗങ്ങൾ ചെന്നൈയിൽ പ്രസാദ് ലാബിൽ വെച്ച് ഷൂട്ട് ചെയ്യാന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇപ്പൊ ഈ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നുണ്ട്. ഇത് സത്യമാണെന്ന് ചോദിച്ചാൽ സാധ്യത എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം കഴിഞ്ഞ ജൂലൈ മുതൽ വരുന്ന റൂമറായിരുന്നു ലിയോയിൽ ധനുഷ് ഉണ്ടാവുമെന്ന്. പിന്നെ ഇതിനെപ്പറ്റി ഒരറിവില്ലാതായി.
ഇപ്പോ പിന്നെ എന്താണിച്ചുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇതൊന്നും ഇതുവരെ ഒഫീഷ്യൽ അല്ല, വെറും റൂമറാണ്. പക്ഷെ ഇത് തള്ളിക്കളയാനും പറ്റില്ല. ലിയോ സിനിമയിൽ വിശാലും അർജുനും ജീവിതം ഉണ്ടാവും എന്നൊക്കെ പുള്ളി ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതിൽ ചിലതൊക്കെ സത്യമായിരുന്നു, വിശാൽ ഒഴിച്ച്. പക്ഷെ വിശാലിനെ സിനിമയിലേക്ക് വിളിച്ചിരുന്നു. അപ്പോ ധനുഷിന്റെ കാര്യവും സാധ്യതയിലും വെക്കാം. അടുത്ത അപ്ഡേറ്റ്, ലിയോ സിനിമയുടെ ഷൂട്ട് ചെന്നൈയിലെ പ്രസാദ് ലാബിൽ വെച്ചാണ് നടക്കുന്നത്. ഇവിടെ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് സിനിമയിലെ ഒരു സോങ് ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.